പന്നിയങ്കരയിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സംഘർഷം ആസൂത്രിതമാണെന്നും സാമൂഹ്യ വിരുദ്ധർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുമുള്ള പൊതുവികാരമാണ് സർവകക്ഷി യോഗത്തിൽ ഉയർന്നത്. പുറത്തുനിന്നുള്ള ആളുകൾ പോലും സംഘർഷത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി. സംഘർഷത്തിന് തുടക്കമിട്ട പോലീസിന്റെ ഹെൽമറ്റ് വേട്ടയ്ക്കെതിരെയും തുടർന്നുണ്ടായ അപക്വമായ ഇടപെടലിനെതിരെയും രൂക്ഷമായ വിമർശനവും യോഗത്തിലുയർന്നു. പോലീസിന്റേത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് ചൂണ്ടിക്കാട്ടിയ MLA മാരടക്കമുള്ളവർ ഹെൽമറ്റ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ SIയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും മജിസ്ട്രേറ്റ് തല അന്വേഷണമാണ് വേണ്ടതെന്നും യോഗത്തിൽ പൊതുധാരണയായി. ഇന്നലെ ഉണ്ടായത് ആസൂത്രിതമായ അനിഷ്ട സംഭവങ്ങൾ ആണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരെന്ന് കണ്ടുപിടിക്കണം. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ആക്ഷനിൽ എന്തെങ്കിലും എക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തണം. എന്നാൽ യുവാക്കൾ മരിച്ച സംഭവത്തിൽ SIയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോഴും. SI കുറ്റക്കാരനല്ലെന്നും അന്ന് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ലെന്നും സംഭവസ്ഥലം സന്ദർശിച്ച കണ്ണൂർ റേഞ്ച് IG ജോസ് ജോർജ് പറഞ്ഞു. നമ്മളന്ന് ഹെൽമെറ്റ് പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരണയാണ്. ഹെൽമെറ്റ് ഒന്ന് ഫോർ വീലേഴ്സിന് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ, ഹെൽമെറ്റ് വെട്ടെന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ല. അതേസമയം രണ്ടു ദിവസത്തെ സംഘർഷങ്ങൾക്കൊടുവിൽ പന്നിയങ്കരയിലും സമീപ പ്രദേശങ്ങളിലും സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. അക്രമങ്ങൾ നടത്തിയതിന്റെ പേരിൽ 11 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് കസ്റ്റഡിയിലെടുത്ത മറ്റ് 60 പേരെ വിട്ടയക്കുകയും ചെയ്തു. അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണത് നാടകീയ രംഗങ്ങൾക്കും ഇടയാക്കി. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.